അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തലശ്ശേരി സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ്. നമുക്ക് ബിരിയാണിയേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട്. ബീഫ് റെസിപ്പി ആയതുകൊണ്ട് നമുക്ക് ഇത് കുറച്ചധികം ചേർക്കുന്നത് ദഹനത്തിനൊക്കെ വളരെയധികം നല്ലതാണ്. ബീഫൊക്കെ ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 12 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4 സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. പിന്നെ മസാല ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് ബീഫിലേക്ക് തന്നെ ഉള്ളിയും മറ്റുള്ള മസാലകളൊക്കെ ചേർത്തിട്ടും വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിക്കൊടുക്കുക. ഈ ഒരു റൈസൊക്കെ നമുക്ക് പിറ്റേ ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ മറ്റേ മെത്തേഡ് കുറച്ചുകൂടി എളുപ്പമാണ്, വേണമെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്യാം. പിന്നെ ഇതിൽ കുറച്ച് മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിക്കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതിലേക്ക് 3 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുത്താൽ മതി, മസാലയൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് 1/2 എണ്ണം തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 6 എണ്ണം ചേർത്തിട്ടുണ്ട്. അതിപ്പോൾ വലിയ സൈസാണെങ്കിൽ നമുക്ക് 5 എണ്ണമൊക്കെ ചേർത്താൽ മതി, 4-5 എണ്ണമൊക്കെ ചേർത്താൽ മതി. അത് വലിപ്പത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്നും കൂടുതലൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 കിലോ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാനൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രഷർ കുക്കറിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിൽ ചെയ്യാം മസാല, അല്ലെങ്കിൽ മസാലയൊക്കെ മുഴുവനുള്ള പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പ്രഷർ കുക്കറിലാക്കിയിട്ട് വേവിച്ചെടുത്താലും മതി. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഏകദേശം 8-10 വിസിലിനാണ് വേവിച്ചെടുക്കുന്നത്. ഇവിടെയൊക്കെ വേവ് കൂടിയ ബീഫാണ് കിട്ടുന്നത്. ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കണം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പാം ഓയിലും അതുപോലെ തന്നെ കുറച്ച് ഗീയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം, കറുവപ്പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്ക, കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മഞ്ഞൾപ്പൊടിയാണ് ഈ ഒരു റൈസിന് കളറ് കൊടുക്കുന്നത്. ഈ ഒരു റൈസ് ഒരു യെല്ലോ കളറായിട്ടാണ് ഉണ്ടാവുക. അപ്പം അതിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പം ഏകദേശം 2 ടീസ്പൂണോളമൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കിലോ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
നന്നായി കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള അരിയാണിത്. നമുക്ക് വേണമെങ്കിൽ 1/4 കിലോ ബീഫിന് 1 കിലോ അരിയായിട്ടും ചെയ്യാം. 1 കിലോ അരിക്ക് 1 കിലോ ബീഫ് എന്നതാണ് കണക്ക്. ഇപ്പം നമ്മളിപ്പോൾ 2 കിലോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 1/4 കിലോ ബീഫിലും അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. 1/4 കിലോ കുറച്ചിട്ട് ആ ഒരു രീതിയിലും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനിപ്പോൾ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരോടി ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ ആ ഒരു പുളിരസം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തക്കാളി ഓൾറെഡി ചേർത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. പിന്നെ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് വേവിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ഇതിലേക്ക് ഈർ മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്റ്റോക്കും കൂടി ചേർത്തിട്ട് നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ചേർക്കണം. കൂടുതലായിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1/2 ഗ്ലാസ് കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റോക്ക് കൂടുതലുണ്ടെങ്കിൽ ആ ഒരു വെള്ളം കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചോറൊക്കെ അടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, നിർബന്ധമില്ല. പിന്നെ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിയില കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഫുൾ സ്റ്റീം വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇനി നന്നായിട്ട് സ്റ്റീം വരുന്ന സമയത്ത് നമുക്ക് വിസിലിട്ട ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം 7-8 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫുൾ പ്രഷർ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് തുറന്നിട്ട് ഒന്ന് ചോറൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അടിയിലുള്ള ചോറ് മുകൾ വരും ഭാഗത്ത് വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിനു മുമ്പ് മീൻ ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയൊക്കെ വീടിട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ കൊടുക്കാം. ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് അങ്ങനെ തന്നെ കുറച്ച് സമയം വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.